ശ്രീ പി എം നിയാസ്, താങ്കൾ നേരത്തെ ഗുരുവായൂർ അമ്പലത്തിലെ കാര്യം പറയുകയുണ്ടായി, അവിടുത്തെ ഡ്രസ് കോഡിൻ്റെ കാര്യം പറയുകയുണ്ടായി. ഞാൻ അടക്കമുള്ള ആളുകൾ ആ ഡ്രസ് കോഡൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പനെ പോയി തൊഴാറുള്ളത്. അത് അവിടുത്തെ ഒരു രീതിയാണ്, ഒരു വ്യവസ്ഥയാണ്. അത് അത്തരത്തിൽ വ്യവസ്ഥകളില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്, അങ്ങനെ ഡ്രസ് കോഡ് നോക്കാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ പോകുമ്പോൾ അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ഭാഗമായാലും, ആചാരത്തിൻ്റെ ഭാഗമായാലും, എന്ത് കാര്യത്തിൻ്റെ ഭാഗമായാലും അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് വേണമെങ്കിൽ മതി, ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല. അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവിടുത്തെ കാര്യവും? ഇപ്പോൾ സ്കൂളുകളിൽ പഴയ കാലത്തെ പോലെയല്ല ഇപ്പോൾ യൂണിഫോം നിർബന്ധമാണ്. അപ്പോൾ നമ്മളത് പാലിക്കണ്ടേ? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു തൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് തലയിൽ ഒരു തുണി കൊണ്ട് മറയ്ക്കുന്ന ഒരു സംവിധാനം, അത് ഒരിക്കലും ഒരു യൂണിഫോമിനെതിരല്ല. ഞാൻ പർദ്ദയ്ക്ക് വേണ്ടി പറഞ്ഞില്ല. പർദ്ദ എന്ന് പറഞ്ഞാൽ കറുത്ത് പൂർണ്ണമായും അവൻ ശരീരം പൂർണ്ണമായും മറയ്ക്കുന്ന പർദ്ദയ്ക്കാണ് ബുർഖ എന്ന് പറയുന്നത്. അതല്ല ഹിജാബ് എന്ന് പറയുന്നത്, ഒരു തുണി കൊണ്ട് അവരുടെ തലയിലെ മുടി മറയ്ക്കുന്ന സംവിധാനമാണ്. അത് അവരുടെ വിശ്വാസമാണ്. ഞാൻ അതിന് അനുകൂലമോ എതിരോ എന്നുള്ളത് മറ്റൊരു കാര്യം. നിങ്ങൾ ആലോചിക്കേണ്ടത്, അവരുടെ വിശ്വാസ പ്രമാണ പ്രകാരം അവരങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പേരിൽ ഇന്നലെ വരെ അവർ സ്കൂളിൽ പഠിച്ചിരുന്നു, കോളേജിൽ പഠിച്ചിരുന്നു. ആ പഠിച്ചിരുന്നപ്പോൾ അവരെ ഒന്നും പ്രശ്നമില്ല. ഇന്ന് പുതുതായി അവിടെ ഒരു തീരുമാനം വരുന്നു, ഈ തലയിൽ സ്കാർഫ് ഇട്ട കുട്ടികളെ ഒന്നും കോളേജിലെ സ്കൂളിലേക്ക് കയറ്റണ്ട എന്ന്. അതിൻ്റെ അർത്ഥം ആ ഒരു ഹിജാബ് ഇട്ടതിൻ്റെ പേരിൽ അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ലംഘനമാണ്. ആ ലംഘനം അനുവദിച്ചു കൊടുക്കാമോ അല്ലയോ എന്നുള്ളത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. ഇവിടെ ഞാനൊരിക്കലും അത് അവർ ഇന്ന മതപരമായ എങ്ങനെയാണ് മതപരമായ വേഷമാവുന്നത്? മതപരമായ വേഷം എന്ന് പറയുമ്പോൾ മതത്തിൽ അനുശാസിക്കുന്ന വേഷം, ഇതല്ല. അവിടെ വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഞാനൊരു കാര്യം പറയട്ടെ. ഏത് ഇപ്പോൾ കോഴിക്കോട് എൻ്റെ ജില്ലയിൽ ബാലുശ്ശേരിയിൽ ഒരു ജെൻഡർ ഫ്രീ ആയിട്ടുള്ള യൂണിഫോം വന്നു. അവിടെ തർക്കമുണ്ടായി. ആ തർക്കത്തിൽ എന്താ ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം, അവർക്ക് തലയിൽ സ്കാർഫ് ധരിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ? കേരള സർക്കാർ ബന്ധപ്പെട്ടിട്ടായിരിക്കാം, വിദ്യാഭ്യാസ അധികാരി പറഞ്ഞു, അതിന് യാതൊരു തടസ്സവുമില്ല. ഈ വേഷം എന്ന് പറയുന്നത്, യൂണിഫോം എന്ന് പറയുന്നത്, ഈ തട്ടമിടുന്നതോ സ്കാർഫ് ഇടുന്നതോ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സ്കാർഫ് ഉള്ളവർക്ക് സ്കാർഫ് ഇടാം, യൂണിഫോമിൽ യാതൊരു മാറ്റവുമില്ല. യൂണിഫോം യൂണിഫോമായി നിൽക്കണം. അവനവൻ്റെ വിശ്വാസ പ്രമാണമായി അവനവന് ജീവിക്കാൻ പറ്റുന്ന കാര്യമുണ്ടാവും. ഇവിടെ ശ്രീ പത്മനാഭൻ പറഞ്ഞു, ഇവിടെ ജാതിയുടെ ഹിജാബിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. താങ്കൾ പറയുന്നു അത് മതപരമായ ഒരു കാര്യമല്ല, തട്ടമിടുന്നത് പോലെ തന്നെയാണ്, അതുകൊണ്ട് അത് അനുവദിച്ചുകൂടെ, എന്താണ് അതുകൊണ്ട് വിഷയം എന്ന് താങ്കൾ ചോദിക്കുന്നുണ്ട്. ശരി, അത് അനുവദിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ ഉടുപ്പിയിലെ സ്കൂളിൽ 5 കുട്ടികളാണല്ലോ ഹർജി കൊടുത്തത്. ആ കുട്ടികൾ ഹിജാബുമായി വന്നപ്പോൾ ശരി, കയറി ഇരുന്നോളാൻ പറഞ്ഞു, സ്കൂളിൽ നിരോധനമില്ല. അപ്പോൾ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട് അവിടെ, അവർ നാളെ കാവി ഷോളുമായി വരികയാണ്. മറ്റ് വിഭാഗങ്ങളുണ്ട് അവിടെ ആ സ്കൂളിൽ, വേറെയും മറ്റ് പല മതവിഭാഗത്തിലുള്ളവരുമുണ്ട്. അവരും അവർക്ക് താല്പര്യമുള്ള രീതിയിൽ വരിക. പിന്നെ എന്തിനാണ് അവിടെ ഒരു യൂണിഫോം? അവരോട് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് അനുവദിക്കാനാവില്ല, ഇവർക്ക് മാത്രമേ അനുവദിക്കാൻ പറ്റൂ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ മായ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ബി ജെ പിയുടെ ആസൂത്രിതമായ നീക്കമാണ്. ബി ജെ പി ഓരോ സ്ഥലത്തും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ കാവി വേഷവും ധരിച്ച് സ്കൂളിലേക്ക് വരുന്നു. അപ്പോൾ എന്തുണ്ടാവുന്നു? കാവിയും വേണ്ട, ശിരവസ്ത്രവും വേണ്ട. അപ്പോൾ അങ്ങനെ വന്നാൽ അത് അങ്ങോട്ട് അവസാനിപ്പിക്കാം. അതുപോലെ ഓരോ വിഷയത്തിലും അവർ കൃത്യമായ അജണ്ടകളുമായി അവിടെ കേരളത്തെ ഫാസിസ്റ്റ് വൽക്കരിച്ചു മുന്നോട്ട് പോകുന്നു. ഞാൻ രാഷ്ട്രീയം കലർത്തുന്നതല്ല. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പോയ കാലമുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിച്ച ആളുകളാണ്. അന്നൊന്നും ഇല്ലായിരുന്നല്ലോ ഈ ഒരു വിവാദം. ഇതെങ്ങനെയാണ് ഈ അടുത്ത നാളുകളിൽ അതിലേക്കൊക്കെ വന്നത് നമ്മുടെ രാജ്യം? മായ പഠിച്ച ഏതെങ്കിലും കോളേജിൽ ഈ കാവി ഷോളും ഇട്ട് ആൺകുട്ടികൾ വന്നിരുന്നോ? അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം ഇവിടെ രാഷ്ട്രീയമായ അജണ്ടകൾ വർഗീയവൽക്കരിക്കുകയാണ്. വർഗീയവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾ കുട്ടികളെ തമ്മിൽ മുസൽമാന്മാരാന്നും ഇത് വർഗീയ ഫാസിസം. ഇതാണ് വർഗീയ ഫാസിസം. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇന്ത്യ ഒരിക്കലും എപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് ടോളറൻസ് ആയിട്ടുള്ള രാജ്യമല്ല. ഈ രാജ്യം പൂർണ്ണമായും ആക്സെപ്റ്റൻസ് ഉള്ള രാജ്യമാണ്.
ഏത് മതങ്ങളെയും സ്വീകരിച്ച പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം, ഏത് ജാതികളെയും സ്വീകരിച്ച പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിന് വിഘാതമായ ഒരു നിലപാടാണ് ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത്, ഇന്നലെ വരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നതാണ് ഖുർആൻ, അതുപോലെ തന്നെ മറ്റ് വിവിധ ക്രിസ്ത്യൻ സമുദായ ക്രൈസ്തവ വിശ്വാസം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണ്. ബുദ്ധരും ജൈനരും ഉൾപ്പെടെയുള്ള സിഖുകാരും ഒക്കെ ഇന്ത്യയുടെ വിവിധ സംസ്കാരങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളുന്ന പാരമ്പര്യത്തിൽ നിന്നും ഇന്ത്യയെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം പാരമ്പര്യമുള്ള രാജ്യമാക്കി മാറ്റുവാനുള്ള ഹൈന്ദവ വർഗീയത വളർത്തുവാനുള്ള തീരുമാനം ഇവിടെ ഉണ്ടാകുന്നതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ എല്ലാ യൂണിഫോമും പാലിക്കരുത് എന്നല്ല, യൂണിഫോം വെക്കണം. യൂണിഫോം വെക്കുന്നതോടൊപ്പം തന്നെ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും പർദ്ദയെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. കാരണം പർദ്ദ അത് മറ്റൊരു വിഷയമാണ്, ഇത് ഹിജാബ് എന്ന് പറയുന്നത് അത് മറ്റൊരു വിഷയമാണ്. ഈ രണ്ട് വിഷയങ്ങളും ഈ കാലങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ നരേന്ദ്രമോദി ഭരിക്കുമ്പോ, രണ്ടാം നരേന്ദ്രമോദിയുടെ ഭരണം വന്നപ്പോ മാത്രമാണല്ലോ ഓരോന്നോരോ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതിന്റെ മുന്നോടിയായി ഉണ്ടാക്കിയിരിക്കുന്ന ഇതിന്റെ മുന്നോടി ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൗരത്വ ബില്ല് അതെന്താണ് വന്നത്? അതിലും ഒരു മതത്തെ മാത്രമാണല്ലോ മാറ്റിയത്. ഇവിടെ പശു ആഹാരം പശു മാംസം കഴിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആളുകളെ തല്ലിക്കൊന്ന ഒരു രാജ്യമാണ് ഇവിടെ. അത് എന്താണ് ഇവിടെ ഉണ്ടായത്? നേരത്തെയും ഇവിടെ ബീഫ് കഴിച്ചിരുന്ന രാജ്യമായിരുന്നല്ലോ, ഇപ്പൊ അവിടെ മാത്രം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ഇവിടെ കൃത്യമായി മതവിശ്വാസം കൊണ്ടുവരുന്നതിൽ വിഷയം മാറിപ്പോവും. താങ്കളിപ്പോൾ പറഞ്ഞ ആ മതേതരത്വം ഏകത്വം അത് നശിപ്പിക്കാൻ ഒരു ഹിജാബ് വേണ്ടി വരില്ല എന്ന് മാത്രമേ, അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തേണ്ട, അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്.